നമസ്കാരം. സൂപ്പർതാരം രജനീകാന്ത് പുതിയ പാർട്ടി ഈ മാസം അവസാനത്തോടുകൂടി പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു മുൻപ്, ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് മുൻപ്, ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ തമിഴ്നാട്ടിലെത്തി രജനീകാന്തിനെ കണ്ട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിവിധ നേതാക്കളുമായും രജനീകാന്ത് ചർച്ച നടത്തി. അതായത്, രജനീകാന്ത് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചാലും തമിഴ്നാട്ടിൽ ബി ജെ പിക്കൊപ്പം തന്നെ നിൽക്കും, ബി ജെ പിയുടെ ഒരു ഭാഗമായി തന്നെ നിലകൊള്ളും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കാരണം ഹൈന്ദവ സമൂഹത്തെ, തമിഴ്നാട്ടിലെ ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ പരിഹസിച്ചുകൊണ്ട് ഈ ദ്രാവിഡ കക്ഷികൾ ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒപ്പം തന്നെ കറുപ്പർ കൂട്ടം എന്ന് പറഞ്ഞ്, അതായത് തമിഴ്നാടിൻ്റെ വികാരമായ ഭക്തി നിർഭരമായ ആ പ്രതിരൂപം, ശരിക്കും ആ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേൽമുരുകൻ, ആ ഭഗവാന്റെ നാട് എന്ന രീതിയിൽ ഓരോ വ്യക്തിയും ഓരോ സമൂഹവും, ഹൈന്ദവ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഭഗവാനെ അത്രയധികം സ്നേഹിക്കുന്നു, അത്രയധികം വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ആ ഈശ്വര സങ്കല്പത്തെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്ത കറുപ്പർ കൂട്ടത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിന് ഇവിടെ ഡി എം കെ ഉൾപ്പെടെയുള്ള കക്ഷികൾ പിന്തുണ കൊടുത്തതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഉണ്ടായ, തമിഴ്നാട്ടിലുണ്ടായ വളരെ ശക്തമായ ഹൈന്ദവ മുന്നേറ്റം, വളരെ ശക്തമായ ഹൈന്ദവ ഏകീകരണവും റാലികളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടതാണ്. വെട്ടിമേൽ യാത്ര, ബി ജെ പിയുടെ യാത്ര, അത് തടയാനൊക്കെ പലരും ശ്രമിച്ചു. പക്ഷേ അതൊക്കെ തന്നെ ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ ഒരുപാട് പേർ, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രമുഖരായ പല വ്യക്തികളും, ഖുഷ്ബു ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട്. തമിഴ്നാട് മാറുകയാണ്, തീർച്ചയായും തമിഴ്നാട് പുതിയ ഒരു തമിഴ്നാടായി മാറുകയാണ്. ദ്രാവിഡ കക്ഷികൾക്കും അല്ലെങ്കിൽ വീരാരാധനയ്ക്കും മാത്രം രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടായിരുന്ന തമിഴ്നാട് മറ്റൊരു തമിഴ്നാടായി മാറുന്ന, ഹൈന്ദവ മുന്നേറ്റത്തിൻ്റെ തമിഴ്നാടായി മാറുന്ന, ദേശീയതയുടെ മുന്നേറ്റമായ തമിഴ്നാടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രജനീകാന്തിൻ്റെ ഈ പാർട്ടി പ്രവേശനവും അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരണവും ഒക്കെ തന്നെ അതിൻ്റെ ചില സൂചനകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വിരുദ്ധ ഭാരതം എന്ന ഉന്നത്തിൽ ദക്ഷിണേന്ത്യയെ ഉന്നമിട്ടിരിക്കുന്ന ബി ജെ പി തമിഴ് സൂപ്പർതാരം രജനീകാന്തിനെ ഇതാ തങ്ങളോടൊപ്പം ചേർക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളുമൊക്കെ കുറച്ചു കാലമായി തുടങ്ങിക്കഴിഞ്ഞു. ജനുവരിയിൽ സ്റ്റൈൽ മെനൻ സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെ തമിഴ്നാട്ടിലെ ശക്തമായ ദ്രാവിഡ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ രജനീകാന്തിൻ്റെ പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കുന്നത് ഏറ്റവും അനുയോജ്യമായ അവസരമായിട്ടാണ് ബി ജെ പി കരുതുന്നത്. തങ്ങളുടെ ദീർഘവീക്ഷണം ഏത് നിലയിലെങ്കിലും താരത്തെ ബോധ്യപ്പെടുത്താൻ ബി ജെ പി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ബി ജെ പിക്കൊപ്പം രജനീകാന്ത് നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ജാതിയോ മതമോ ഇല്ലാത്ത ആത്മീയ മതേതര രാഷ്ട്രീയമാണ് രജനീകാന്ത് വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ബി ജെ പിയുടെ വിഭാവനവും അതുതന്നെയാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ ദേശീയതയിൽ മാത്രം ഊന്നിയ, അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൽ മാത്രം ഊന്നിയ, ഭാരതീയ സംസ്കാരത്തിൽ മാത്രം ഊന്നിയ ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. എല്ലാവർക്കും അറിയാം, ആത്മീയതയിൽ ഊന്നിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ കൈകോർക്കാനുള്ള സാധ്യത രജനീകാന്തിൻ്റെ പാർട്ടിക്കുണ്ടോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് സമുദായാംഗങ്ങൾ, അതായത് മുസ്ലിം സമുദായാംഗങ്ങൾ, അതുപോലെ ക്രിസ്ത്യൻ സമുദായാംഗങ്ങൾ, അതുപോലെ തന്നെ കൺവേർട്ടഡ് വിഭാഗങ്ങളൊക്കെ തന്നെ ഡി എം കെക്കൊപ്പമാണ് നിൽക്കുന്നത്. അത് തീർച്ചയായും ഈ രീതിയിൽ ഹൈന്ദവ ഏകീകരണത്തിലൂടെ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ബി ജെ പി ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ സമീപനം തമിഴ്നാട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഡി എം കെയിൽ നിന്നും എ ഡി എം കെയിൽ നിന്നും നേതാക്കളെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് രജനീകാന്തുമായുള്ള ആ ഒരു ചേർന്നുള്ള നടപടി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം രജനീകാന്തിൻ്റെ ആ ഒരു പ്രഭാവവും ശക്തിപ്രഭാവവും വ്യക്തിപ്രഭാവവും ഒക്കെ തന്നെ തീർച്ചയായും ഡി എം കെ എ ഡി എം കെ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഒരുപാട് പേർ തയ്യാറാകും എന്ന ചിന്ത കൂടി ബി ജെ പി തമിഴ്നാട് ഘടകം വച്ചു പുലർത്തുന്നുണ്ട്. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാൻ രജനി തയ്യാറാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്, അത് ചിലപ്പോൾ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. ഇത് രാഷ്ട്രീയമാണ്, അത് തമിഴ്നാടായാലും ശരി ഏത് നാടായാലും ശരി രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അതിൻ്റേതായ ചില കണക്ക് കൂട്ടലുകളും ചില തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. തികച്ചും ജനതയ്ക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങളോട് സഹവസിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്ക് രജനീകാന്തിൻ്റെ പാർട്ടി എത്തിപ്പെടും എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായും ബി ജെ പിയുമായി ചേർന്ന്, കാരണം മാത്രമല്ല തമിഴ്നാട്ടിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തമിഴ്നാടിന് ലഭിക്കേണ്ട കൃത്യമായ കേന്ദ്ര സഹായങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കാൻ, അങ്ങനെ തമിഴ്നാടിൻ്റെ മൊത്തമായ ഒരു വികസനത്തിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ബി ജെ പി സഖ്യത്തിലൂടെ കഴിയും എന്ന ഒരു ചിന്തയാണ് രജനീകാന്തിന് ഉള്ളത് എന്നാണ് സിനിമാ ലോകത്തുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകത്തൊക്കെയുള്ള ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രഹസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. അതിപ്പോൾ രജനീകാന്ത് പുതിയ പാർട്ടി രൂപീകരിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ രജനീകാന്ത് ബി ജെ പിക്കൊപ്പം ചേർന്നാലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ തമിഴ്നാട്
എന്നുള്ളതാണ് ഒരു വികസനത്തിന്റെ ഒരു 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 പുതിയ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയം വരുന്നത്. പഴയകാല രാഷ്ട്രീയവും അതുപോലെ തന്നെ ഈ ദ്രാവിഡ കക്ഷികളുടെ ഒരു കൈയടക്കലും ഒക്കെ മാറിയിട്ട് തികച്ചും ജനാധിപത്യപരമായ ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഇപ്പോൾ തമിഴ്നാട് കടന്നെത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് നല്ല കാര്യം തന്നെയാണ്. പൊതുവായ വികസനത്തിനും ജനനന്മയ്ക്കും ജനക്ഷേമത്തിനും ഒക്കെ തന്നെ അത് ഉതകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ. എന്തൊക്കെയായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്കും അതുപോലെ തന്നെ സഖ്യങ്ങൾക്കുമൊക്കെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി തന്നെ രാഷ്ട്രത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാ സഖ്യകക്ഷികൾക്കും, അല്ലെങ്കിൽ തമിഴ്നാടിനെ, അല്ലെങ്കിൽ തമിഴനെ സ്നേഹിക്കുന്ന, തമിഴിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പറ്റട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ സഖ്യങ്ങളും ഒക്കെ മാറി മാറി വരും, പക്ഷേ നമുക്ക് ഒടുവിൽ, ഏറ്റവും ഒടുവിൽ വരുന്ന റിസൾട്ട് ജനനന്മയായിരിക്കണം, ജനക്ഷേമമായിരിക്കണം, വികസനമായിരിക്കണം. അതേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.